നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് ക്ഷീരകർഷകർക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ വീതം വിതരണം ചെയ്യുന്ന ചടങ്ങ് കോതമംഗലം നഗരസഭാ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇതോടൊപ്പം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസം തികച്ച തൊഴിലാളികൾക്കും ആനുകൂല്യം വിതരണം ചെയ്തു. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വിവിധ ആനുകൂല്യങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസം തികച്ചവർക്കും ക്ഷീരകർഷകർക്കും പ്രഖ്യാപിച്ചിരുന്ന 1000 രൂപയുടെ വിതരണം കോതമംഗലം നഗരസഭാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. രണ്ടാമത് നഗരസഭയിലെ ഹരിതകർമ്മ സേന അവർക്ക് ഇതുപോലെ തന്നെ 1000 രൂപ നൽകണമെന്ന തീരുമാനവും കേരളത്തിലാകമാനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കണമെന്ന സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ യോഗം ചെയ്തത്. സ്വാഭാവികമായിട്ടും ഓണത്തിന് മുമ്പേ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുന്ന പണമാണ് എന്ന കാര്യത്തിൽ താങ്കമില്ല. പക്ഷെ അങ്ങനെ വന്നത് അതിന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള അവധികളായിരുന്നു. ആ അവധി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നാണ് അതിന് ഡേറ്റ് തീരുമാനിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ്, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ, നഗരസഭാ സെക്രട്ടറി അൻസൽ ഐസക്, കൌൺസിലർമാരായ ഉണ്ണികൃഷ്ണൻ, റോസലി ഷിബു, ജൂബി പ്രതീഷ്, ലിസി പോൾ, സൈനുമോൾ രാജേഷ്, ബബിത മത്തായി എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നഗരസഭകളിലെ വസിക്കുന്ന ആളുകൾക്ക്, അവിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് തൊഴിൽ നൽകുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തന ഫലമായിട്ട് 100 ദിനങ്ങൾ പൂർത്തീകരിച്ച ക്ഷീരകർഷകരെയും അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളെയും അവർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 1000 രൂപ ഉത്സവബത്ത നൽകുന്നതിന് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചടങ്ങാണിത്. മീഡിയ 60 കോതമംഗലം.